കഞ്ഞിരപ്പള്ളി രൂപതാധീശനായി മാർ ജോസ് പുളിക്കൽ സ്ഥാനമേറ്റു. സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. കഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കത്തീഡ്രലിൽ നടന്ന ചടങ്ങുകൾക്ക് നൂറുകണക്കിന് വിശ്വാസികൾ സാക്ഷികളായി. മെത്രാന്മാരും മറ്റു വൈദികരും അജപാലന കേന്ദ്രത്തിൽ നിന്ന് പ്രദക്ഷിണമായി പള്ളിയിലേക്ക് എത്തിയ ശേഷമായിരുന്നു ചടങ്ങുകളുടെ തുടക്കം. രൂപതാധ്യക്ഷ സ്ഥാനത്തേക്ക് നിയമിച്ചതായുള്ള നിയമന പത്രിക ആദ്യം വായിച്ചു, പിന്നാലെ സ്ഥാനാരോഹണ ചടങ്ങുകൾ. സഭാശുശ്രൂഷയുടെ കൈവയ്പ് വഴി ഞങ്ങൾ കേൾപ്പിക്കപ്പെട്ടിരിക്കുന്ന സ്ലൈംഗിക പാരമ്പര്യമനുസരിച്ച് അങ്ങയുടെ ഈ ദാസൻ കാഞ്ഞിരപ്പള്ളി രൂപതയിലെ മെത്രാനായി അങ്ങയുടെ ജനത്തെ പഠിപ്പിക്കുവാനും വിശുദ്ധീകരിക്കുവാനും നയിക്കുവാനും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. മുഖ്യ കാർമ്മികൻ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പുതിയ അധ്യക്ഷനാകുന്ന മാർ ജോസ് പുളിക്കലിന്റെ കൈകളിൽ അംശപടി നൽകി, പിന്നീട് കിരീടം നൽകിയ ശേഷം ഔദ്യോഗിക പീഠത്തിലേക്ക് ആനയിച്ചിരുത്തി. ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം, മാർ മാത്യു അറക്കൽ എന്നിവർ സഹകാർമ്മികരായി. രൂപതയുടെ പ്രഥമ മെത്രാൻ മാർ ജോസഫ് പൌവത്തിൽ അനുഗ്രഹ പ്രഭാഷണവും കണ്ണൂർ രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലിക്കൽ വചന സന്ദേശവും നൽകി. രൂപതാധ്യക്ഷനായി സ്ഥാനമേറ്റ മാർ ജോസ് പുളിക്കലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കൃതജ്ഞതാബലിയോടെയാണ് ചടങ്ങുകൾ സമാപിച്ചത്. മനോരമ ന്യൂസ്, കാഞ്ഞിരപ്പള്ളി.